ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അരമന നിർമ്മാണത്തിന്റെയും ഓഫീസ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണത്തിന്റെ കണക്ക് അവതരണവുമായി ബന്ധപ്പെട്ട് പാലനിരപ്പ് പള്ളി അംഗം സുജിത് ഭവനിൽ സുജിത് എന്ന് വിളിക്കുന്ന തോമസ് ബേബി പരിശുദ്ധ കാതോലിക്ക ബാബ ഒന്നാം കക്ഷിയായും ഭദ്രാസന മെത്രാപൊലീത്ത രണ്ടാം കക്ഷിയായും 2012-2017 കാലഘട്ടത്തിലെ ഭദ്രാസന സെക്രട്ടറിയായ ഫാദർ ഫിലിപ്പ് മാത്യു മൂന്നാം കക്ഷിയായും കോടതിയിൽ കേസ് കൊടുക്കുന്നതിന് മുമ്പ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഈ വക്കീൽ നോട്ടീസിന് മറുപടിയായി പരിശുദ്ധ കാതോലിക്ക ബാബയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൊടുത്ത മറുപടി സഭാ ഭരണഘടനയ്ക്ക് വിരുദ്ധവും കൊട്ടാരക്കര ഭദ്രാസനത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനത്തെ മൊത്തത്തിലുള്ള തള്ളിപ്പറച്ചിലുമായിട്ടാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സഭാ നേതൃത്വം തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും അറിഞ്ഞുകൊണ്ട് ഒളിച്ചോടുന്നുവെന്നാണ് വക്കീൽ നോട്ടീസ് അയച്ച സംഘത്തിന്റെ അഭിപ്രായം. അല്ലെങ്കിൽ അരമന നിർമ്മാണത്തിൽ അഴിമതി നടന്നു എന്ന് ബോധ്യം വന്നതിനാൽ ഒഴിഞ്ഞു മാറുന്നുവത്രേ. അല്ലെങ്കിൽ ആ കള്ളത്തിന് കൂട്ടുനിൽക്കാൻ തങ്ങളുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല. മറുപടിയിൽ പറയുന്നത് ശരിവച്ചാൽ 2012-17 കാലഘട്ടത്തിലെ ഭദ്രാസന സെക്രട്ടറിക്കും ഭദ്രാസന കൗൺസിലിനുമാണ് ആ നിർമ്മാണത്തിന്റെ ചുമതലയും ഉത്തരവാദിത്വവും. തങ്ങൾക്ക് ഈ പണിയിൽ നടന്ന കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ലെന്ന് സമ്മതിക്കുന്നുവെന്നാണ് മറുപടിയിൽ മുഴങ്ങി കേൾക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ഇടവക മെത്രാപൊലീത്ത മാറി നിൽക്കേണ്ടായോ എന്നാണ് ഈ സംഘത്തിന്റെ ചോദ്യം. അദ്ദേഹത്തെയെങ്കിലും സഭാ ഭരണഘടന പ്രകാരം കുറ്റക്കാരനല്ലെങ്കിൽ സഭാ നേതൃത്വം സംരക്ഷിക്കേണ്ടിയിരുന്നു. കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിലെ പല പള്ളികളിൽ നിന്നും ഭദ്രാസന ഇടവകയിലെ എല്ലാ പള്ളികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഭാവനകളായും ലോണുകളായും പിരിവ് നടത്തി അരമനപ്പണി പൂർത്തിയാക്കിയിട്ട് 7 വർഷം കഴിഞ്ഞിട്ടും കണക്ക് അവതരിപ്പിക്കാതെ ചോദിക്കുമ്പോഴൊക്കെ മാറി നിൽക്കുന്ന മുൻ ഭദ്രാസന സെക്രട്ടറിക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഭദ്രാസന മെത്രാപൊലീത്ത എന്തിനെയോ പേടിക്കുന്നു. എവിടെയോ പിഴവ് പറ്റിയിട്ടുണ്ടെന്നത് വ്യക്തമാണ്. ഇനിയും പഴയപടി തുടരുകയാണെങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും ഇനി മുതൽ പോകുമെന്നാണ് ഈ സംഘം പറയുന്നത്. അഴിമതി കാണിക്കുന്ന ഭദ്രാസനങ്ങൾക്കുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പ് സഭാ നേതൃത്വം ഈ വക്കീൽ നോട്ടീസിന്റെ മറുപടിയിലൂടെ നൽകിയിട്ടുണ്ട്. ഒരു കള്ളത്തരത്തിനും സഭാ നേതൃത്വത്തിനും കൂട്ടുനിൽക്കുകയില്ല എന്നും ഉപ്പു തിന്നുന്നവർ വെള്ളം കുടിക്കട്ടെ എന്നുമാണ്. 2012-17 കാലഘട്ടത്തിലെ കണക്ക് ആവശ്യപ്പെട്ടാണ് സുജിത് വക്കീൽ നോട്ടീസ് കൊടുത്തതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ഭരണസമിതിയുടെയും അതായത് 2012 മുതൽ 2022 വരെയുള്ള മുഴുവൻ കണക്കും കാരുണ്യവർഷത്തെ നിർദ്ധരായവർക്ക് 9 വീടുകൾ പണിഞ്ഞുകൊടുത്തതുൾപ്പെടെയുള്ള കണക്കുകൾ അവതരിപ്പിക്കാനാണ് ശ്രമം. ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നാൽവർ സംഘം നിർമ്മാണ കണക്ക് പരിശോധനയിലാണ്. അഴിമതി കാലത്തെ അരമന നിർമ്മാണത്തിലെ കൗൺസിൽ അംഗവും ഇപ്പോൾ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ വൈദികൻ പുനലൂർ അരമന നിർമ്മാണ തുടക്ക സമയത്തെ മണ്ണ് വിറ്റതിനും റബ്ബർ മരം മുറിച്ച് വിറ്റതിലുമുള്ള തന്റെ കഥ മൂടിവെക്കാൻ എങ്ങനെയൊക്കെയോ അരമന പണി വരവ് ചെലവ് കണക്ക് ഒപ്പിക്കാൻ ശ്രമിക്കുന്നു. രസീത് ബുക്കുകളും ഫയലുകളും അരമന ഓഫീസുകളിൽ നിന്നും കാണാതാവുന്നത് നിത്യ സംഭവമായി മാറുന്നു. എന്തായാലും അടുത്ത മാസം അതായത് ഡിസംബർ 16 കൂടുവാൻ മാറ്റിവെച്ചിരിക്കുന്ന ഭദ്രാസന വാർഷിക പൊതുയോഗത്തിൽ അരമന നിർമ്മാണ കണക്ക് ഏത് വിധേനയും അവതരിപ്പിച്ചേ മതിയാവൂ എന്ന തീരുമാനത്തിലും പരിശ്രമത്തിലുമാണ് കണക്ക് പിള്ളമാർ. രാത്രിയും പകലും എത്ര സമയം ചെലവഴിച്ചാലും അരമനപ്പണിയുടെ വരവും ചെലവും ഒരിക്കലും ഒത്തുവരികയില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യവുമാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.